ഞാനും എന്റെ ബാഗൊക്കെ അങ്ങ് എറിഞ്ഞ് ഞാൻ ഉമ്മന്റെ മടിയിലൊക്കെ കയറുമ്പോൾ കുറെ കരഞ്ഞു. കാരണം എന്റെ വയറ്റില് 4 മാസം പ്രായമായൊരു കുഞ്ഞുണ്ട്. ഞാൻ കാരണം എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ആയിരുന്നു എന്റെ മൈൻഡ് ഫുള്ള്. പിന്നീട് കുളിപ്പിച്ചു അവൻ സ്വർഗത്തിലേക്കാ കൊണ്ടുവന്നത്, പക്ഷെ നമ്മുടെ ഒരു ഭാഗം മുറിച്ച് കൊണ്ടുപോയിരുന്നു. അങ്ങനെ ഇക്കാന്റെ കയ്യിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു പൊതിഞ്ഞുകൊണ്ട്. അത് ഞാനൊരു ജനവാലിലൂടെ ഇങ്ങനെ നോക്കി അങ്ങനെ മോളിപ്പോയി. എന്റെ ട്രീറ്റ്മെന്റ്, ഈ ഒരു അസുഖമൊക്കെ വന്നിട്ടുള്ളവരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അത്രയും എക്സ്പെൻസീവ് ആണ്. ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മനസ്സിൽ, എന്തായാലും ഈ മരുന്ന് എനിക്ക് ലൈഫ് ലോങ് വേണം, അതുകൊണ്ട് ഇതെനിക്ക് സ്വന്തമായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു രീതിയിൽ എനിക്ക് ആവണം എന്ന് ഞാൻ അന്ന് ആ ഒരു മരുന്ന് പിടിച്ച് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹലോ, എന്റെ പേര് റാഹിമ ഷബ്നാസ്. ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്നാണ്. നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും എന്നെ അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാനൊരു ചെറിയ യൂട്യൂബർ കൂടെയാണ്. ഒരു സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ. എൻ്റെ പഠനം എന്ന് പറയുന്നത് 1ാം ക്ലാസ് തൊട്ട് +2 വരെ ഞാൻ ഗവൺമെൻറ് സ്കൂളിലൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. 7ാം ക്ലാസ് വരെ അത്യാവശ്യം നന്നായി തന്നെ പഠിക്കുമായിരുന്നു. 7ാം ക്ലാസ്സിന് ശേഷം എനിക്ക് സ്പോർട്സിലൊക്കെ താല്പര്യം വന്ന്, അങ്ങനെ സ്പോർട്സിലൊക്കെ ആക്റ്റീവ് ആവാൻ തുടങ്ങി. 4 വർഷമൊക്കെ അഡ്മിറ്റ് ഹൈ ജമ്പിലൊക്കെ ഞാൻ ഫസ്റ്റ് വാങ്ങിക്കുമായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ്സിൽ ഞാൻ സ്പോർട്സിലൊക്കെ ചാമ്പ്യനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് എൻ്റെ ബ്രദർ BSc MLT കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവന് വർക്കിനൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഒരു താല്പര്യം വന്നു, എനിക്കും ഇങ്ങനെ BSc ചെയ്യണം, MLT ചെയ്യണം എന്നൊക്കെ. അങ്ങനെ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ VHSC MLT ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് നോക്കാണ്ട് വേഗം തന്നെ MLT അവിടെ ചേർന്നു. MLT കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായത് ഇനിയിപ്പോൾ BSc എടുക്കണമെന്നുണ്ടെങ്കിൽ പുറത്തു പോകണം എന്നുള്ളതൊക്കെ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ആഗ്രഹം വിട്ടു. എന്നിട്ട് ഞാൻ, എനിക്ക് അത്യാവശ്യം വരയ്ക്കാൻ കഴിവുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിന് ചേരാമെന്ന് തീരുമാനിച്ചു. ഞാനിവിടെ തിരൂര് SSM Polytechnic ഇൻറ്റീരിയർ ഡിസൈനിങ്ങിന് ചേർന്നു. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഞാൻ ക്ലാസ്സിന് പോകുന്ന സമയത്ത് ഞാൻ അനിയൻ്റെ കൂടെ ബൈക്കിൽ പോകുമായിരുന്നു. ആ സമയത്ത് കോളേജിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്, തൊട്ട് മുമ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറ് ഇൻഡിക്കേറ്റർ ഒന്ന് ഓണാക്കാണ്ട് പെട്ടെന്ന് വണ്ടി എടുക്കുകയായിരുന്നു. ആ സമയത്ത് നേരിട്ട് നമ്മുടെ ബൈക്കിൽ വന്ന് ഇടിച്ചു. ഒരു ആക്സിഡൻ്റ് അവിടെ സംഭവിക്കുകയായിരുന്നു. അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ വേദനകളുടെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ആ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, ഞാൻ റോഡിൽ അങ്ങ് വീണു. ഈ ചുണ്ട് കുത്തിയിട്ടായിരുന്നു ഞാൻ റോഡിൽ വീണിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് വേദന ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് എല്ലാവരും ഓട്ടോയിലൊക്കെ പിടിച്ച് ഞാനും അനിയനും കൂടെ ബാക്കിലിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫേസ് ആ ഒരു ഓട്ടോയുടെ ഗ്ലാസ് ഉണ്ടാവുമല്ലോ അതിൽ കണ്ടു, അതിൽ കാണുമ്പോൾ ചുണ്ടിങ്ങനെ പൊട്ടിയിട്ട് അതിനകത്തൂടെ പല്ലൊക്കെ ഉള്ളിൽ പോയതിങ്ങനെ കാണുന്നുണ്ട്. നിറയെ ബ്ലഡൊക്കെ ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. അപ്പോൾ കഴുത്തിലൂടെയൊക്കെ ഇങ്ങനെ ബ്ലഡ് ഒലിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചു, കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ജീവൻ കിട്ടിയില്ല, അതുതന്നെ ധാരാളം എന്നുള്ളൊരു രീതിയിൽ ചിന്തിച്ചു. പിന്നീട് പല്ലൊക്കെ ശരിയാക്കി. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ടാവും, ഇപ്പോൾ ഒരു ചെറിയ സർജറി ഒക്കെ കഴിഞ്ഞു, അങ്ങനെല്ലാം ഓക്കെ ആയി. ഇതിനിടയിലാണ് എൻ്റെ മാരേജ് നടക്കുന്നത്. ഈ പല്ല് ശരിയാക്കാൻ വേണ്ടി നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയപ്പം ആ ഹോസ്പിറ്റലിൽ വെച്ചാണ് മാരേജ് പ്രപ്പോസൽ നടക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അവളുടെ കല്യാണം നടക്കുമെന്നൊന്നും തോന്നുന്നില്ല, ഇനിയിപ്പോൾ ഒരു 2 കൊല്ലത്തിന് അവളെ ആരും കിട്ടും തോന്നുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരങ്ങളൊക്കെ വരാൻ തുടങ്ങി. പക്ഷെ വെറും 2 മാസം കൊണ്ട് എൻ്റെ കല്യാണം നടന്നു. ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടിംഗ് ആയിരുന്നു. കാരണം ഈ ആക്സിഡൻറ്റിൻ്റെ പല്ലിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ്. അങ്ങനെ കല്യാണമൊക്കെ നടന്നു. കല്യാണം നടന്നു, വേഗം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി. പ്രഗ്നൻ്റ് ആയി 3 മാസം കഴിഞ്ഞ് ഇക്ക പ്രവാസിയാണ്, ഇക്ക തിരിച്ച് ഗൾഫിലേക്ക് പോയി. കല്യാണ കേസിൻ്റെ എല്ലാം ബാധ്യതകളൊക്കെ ഇക്കാക്കുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഇക്ക തിരിച്ച് ഗൾഫിൽ പോയി. എന്നാൽ അതിന് ശേഷമായിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ വരുന്നത്. കാരണം ഈ ഒരു പ്രഗ്നൻ്റ് ആയ സമയം തൊട്ടേ എനിക്ക് രാത്രിയിൽ പനിക്കുക, അതുപോലെ തലകറക്കം, പിന്നെ ഛർദി, എല്ലാ പ്രഗ്നൻ്റ് ലേഡീസിലും ഉള്ള പോലെ തന്നെ. എന്നാലൊരു നോർമൽ പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന പോലത്തെ ഒരു ഛർദി ആയിരുന്നില്ല എനിക്ക് ഉണ്ടായിരുന്നത്. എന്ത് കഴിച്ചാലും ഛർദിക്കുക, കഴിക്കാണ്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ഛർദിക്കുക, വെള്ളം കഴിച്ചാലും ഛർദിക്കുക, അങ്ങനെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ. എപ്പോൾ നോക്കിയാലും തലകറങ്ങി വീഴാൻ പോണ പോലെ തോന്നുക. ഞാൻ ഓരോ ജോലിയും കഴിഞ്ഞ് വന്ന് കിടക്കുമായിരുന്നു. കാരണം എനിക്ക് വല്ലാണ്ട് ക്ഷീണം, ഭയങ്കരമായിട്ട് ക്ഷീണം. അങ്ങനെയൊക്കെ ഇതൊക്കെ ഞാൻ എല്ലാവരോടും പറയുമ്പോൾ
എല്ലാവരും പറയും ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്, പ്രഗ്നൻസിയിൽ എല്ലാവർക്കും ഉള്ള കാര്യങ്ങളാണ്, ഇതൊന്നും ഇത്ര വലിയ സംഭവമാക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിൽ തന്നെ തോന്നായിരുന്നു ഇത് ഇങ്ങനെയൊക്കെയാണോ പ്രഗ്നൻസി എന്നുള്ളതൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ തലകറങ്ങി വീണു. തലകറങ്ങി വീണപ്പോഴാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എൻ്റെ ഉമ്മയും ഉപ്പൊക്കെ. ഞങ്ങൾ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ വന്നു. ആ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, എന്നെ കാണിച്ചുകൊണ്ടിരുന്നിരുന്ന ഡോക്ടറാണ്, ആ ഡോക്ടർ പറഞ്ഞു ഇതൊരു സാധാരണ പ്രഗ്നൻസി സിംപ്റ്റം ആയിട്ട് തോന്നുന്നില്ല, അതുകൊണ്ട് നമുക്ക് എന്തായാലും ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തു. അത് ചെയ്ത് നോക്കിയപ്പോഴാണ് എൻ്റെ WBC കൗണ്ട് വല്ലാണ്ട് കൂടിയിട്ടുണ്ടായിരുന്നു, ഒരു ലക്ഷത്തിന് മുകളിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ ഡൗട്ട് അടിച്ചു, കാരണം ഞാൻ MLT പഠിക്കുന്ന സമയത്ത് ഈ ഒരു ലുക്കീമിയ എന്നുള്ളതിന് അടിവരെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എക്സാമിന് വരും അപ്പോൾ ആൻസർ ചെയ്യാം എന്നുള്ള രീതിയിൽ ആ ഒരു കാര്യം എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് കയറി. അങ്ങനെ പിന്നെ വീണ്ടും അവിടെ ബ്ലഡൊക്കെ കൊടുത്തു. ഒരാഴ്ചക്ക് ശേഷം അതിൻ്റെ റിസൾട്ട് വന്നു. അതായിട്ട് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടറുടെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ലുക്കീമിയയുടെ ചാൻസസ് ഒക്കെ കാണുന്നുണ്ട്, അതുകൊണ്ട് നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ഓങ്കോളജിക്കൽ ഒരു ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് കൺഫേം ആയി. പിന്നീട് എനിക്കൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല, എനിക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ മൈൻഡ് വല്ലാത്തൊരവസ്ഥയിലേക്ക് അങ്ങ് പോയി. ഞാൻ ആ റൂമിൽ നിന്ന് അങ്ങ് എണീറ്റ് ഡോറൊക്കെ തുറന്നു ഞാൻ നേരിട്ട് റോഡിലേക്ക് അങ്ങ് ഇറങ്ങാൻ ചെയ്തത്. എന്തിനാന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെയും എൻ്റെ വീട്ടിലൊന്ന് വേഗം എത്തി, എനിക്കൊന്ന് പൊട്ടിക്കരയണം, അതായിരുന്നു എൻ്റെ മൈൻഡ് ഫുള്ളായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ വേഗം തന്നെ എൻ്റെ ഉമ്മ ഇക്കാൻ്റെ ഉമ്മയൊക്കെ വേഗം വന്ന് ഇക്കാൻ്റെ ഒപ്പം ഞങ്ങൾക്കൊരു ഓട്ടോ ഒക്കെ വിളിച്ചു തന്നെ ഞങ്ങൾ ആ ഓട്ടോയിൽ വീട്ടിൽ എത്തി. ആ വീട്ടിലെത്തുന്നത് വരെ എനിക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, എന്തോ നമ്മൾ കാറ്റിലൊക്കെ ഇങ്ങനെ വീട്ടിലെത്തുന്ന ഒരവസ്ഥയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് വീട്ടിലെത്തി ഉമ്മയെ തളർന്നിട്ടുണ്ടായിരുന്നു, ഉമ്മ സോഫയിൽ ഇരുന്നു, ഞാനും എൻ്റെ ബാഗൊക്കെ അങ്ങ് എറിഞ്ഞ് ഞാനും ഉമ്മൻ്റെ മടിയിൽ അങ്ങ് കയറുന്നു കുറേ കരഞ്ഞു. കാരണം എൻ്റെ വയറ്റിൽ 4 മാസം പ്രായമായ ഒരു കുഞ്ഞുണ്ട്, ഞാൻ കാരണം എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെയായിരുന്നു എൻ്റെ മൈൻഡ് ഫുള്ള്. ഞാൻ കുറേ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. അപ്പം എൻ്റെ ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ കരയല്ലോ മോളെ, ഈ സമയത്ത് ഇങ്ങനെ കരയാൻ പാടില്ല എന്നൊക്കെ ഉമ്മ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് എൻ്റെ ബാഗിൽ നിന്ന് എൻ്റെ ഫോൺ ഇങ്ങനെ റിങ് ചെയ്യുന്നുണ്ട്, ഒക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഉമ്മ പോയി ഫോണെടുത്ത് എനിക്ക് കൊണ്ടുവന്ന് തന്നു, അല്ല ഉമ്മൻ്റെ ഫോണെടുത്തു. അങ്ങനെ ഉമ്മനോട് എനിക്ക് ഫോണ് തരാൻ വേണ്ടി പറഞ്ഞു, അങ്ങനെ ഞാൻ ഫോണ് വാങ്ങിച്ചു. അങ്ങനെ ഞാൻ ഫോണെടുത്തോണ്ട് ഇക്കാനോട് പറഞ്ഞു ഞാൻ കാരണം ഇക്കാൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളൊന്നും ഇല്ലാണ്ടാവണ്ട, എനിക്കറിയില്ല, എന്നെ ഒഴിവാക്കിയേക്ക്, അങ്ങനെയൊക്കെ ഞാൻ ഇക്കാനോട് പറഞ്ഞു. വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു അപ്പം ഞാൻ. പക്ഷേ ഇക്കെന്നോട് പറഞ്ഞു എന്ത് വന്നാലും ഞാൻ ഉണ്ടാവും നിന്റെ കൂടെ, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, എന്ത് വന്നാലും നമുക്ക് ഒരുമിച്ച് നേരിടാം എന്നുള്ള ഒരു വാക്ക് ഇക്ക എനിക്ക് തന്നു. ആ ഒരു വാക്കായിരുന്നു മുന്നോട്ടുള്ള എൻ്റെ ആത്മവിശ്വാസം. എൻ്റെ മൈൻഡൊക്കെ ഒന്ന് ശരിയാവാൻ തുടങ്ങി. അപ്പം തന്നെ ഞാൻ കരച്ചിലൊക്കെ നിർത്തി, വെള്ളമൊക്കെ കുടിച്ചു, അങ്ങനെ ഒന്ന് റിലാക്സ് ആയി. അങ്ങനെ പിന്നെ നമ്മുടെ ട്രീറ്റ്മെൻറ്റൊക്കെ വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ആ ഹോസ്പിറ്റലിൽ പോയതും നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി മൈനസ് ഫ്ലോറിലായിരുന്നു ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ലിഫ്റ്റ് ഇറങ്ങിയതും ക്യാൻസർ വാർഡ്, അതുപോലെ കീമോതെറാപ്പി, അങ്ങനെയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് എല്ലായിടത്തും. അപ്പോൾ എനിക്ക് ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് മാറി. അതാണെന്നുണ്ടല്ലോ നേരിട്ട് കീമോതെറാപ്പി റൂമിലേക്കാണ് എന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്, കാരണം ആ ഡോക്ടർ കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ എത്രയോ ചെറിയ ചെറിയ മക്കളൊക്കെ കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എനിക്കൊന്നുമില്ല എന്നെനിക്ക് തോന്നി, കാരണം എത്രയോ മക്കൾ അവിടെ കിടന്ന് ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെയാണ് ആ ഡോക്ടർ ഒരു മാസം നമ്മളുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ വേണ്ടി പറഞ്ഞു. ആ ഒരു മാസം എന്ന് പറയുന്നത് വല്ലാത്തൊരു അനുഭവമായിരുന്നു, കാരണം ഒരു ഭാഗത്ത് എൻ്റെ മനസ്സ് പറയും ഒന്നും ഇല്ല എന്നുള്ളത്, പിന്നെ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് അസുഖമുണ്ട് എന്നുള്ളത്, പിന്നെ കുട്ടിയുടെ കാര്യം ഓർത്തും. അങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ പിന്നീട് ഒരു 7.5 മാസമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ വല്ലാണ്ട് തളരാൻ തുടങ്ങി, നല്ലോണം ക്ഷീണിച്ചു. ഡെയിലി ഒരു 15 മുതൽ 20 ഗുളിക വരെയൊക്കെ ഉണ്ടാവും ഗൈനക്കോളജി, പിന്നെ ഈ ഒരു ഓങ്കോളജി. അപ്പോഴും അവരെനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ലുക്കീമിയയുടെ മരുന്ന് തന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഒരു 7.5 മാസമൊക്കെ ആയപ്പോൾ നല്ലോണം കൗണ്ടൊക്കെ കൂടാൻ തുടങ്ങി, ഒട്ടും കൺട്രോൾ ആവാണ്ടിരിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു സമയത്ത് 8 മാസമൊക്കെ ആയപ്പോൾ എനിക്ക് ലേബർ പെയിനും വരാൻ തുടങ്ങി. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു, കാരണം സെസേറിയൻ ചെയ്തും കുഞ്ഞിനെ എടുക്കാൻ പറ്റില്ല, നോർമലായിട്ടും ഡെലിവറി ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനായി. അതുകൊണ്ട് തന്നെ അവരെനിക്ക് ലുക്കീമിയക്ക് തരേണ്ട മരുന്നൊക്കെ തന്നു. അങ്ങനെ പിന്നെ കൗണ്ടൊക്കെ നോർമലായി തുടങ്ങി. ഒരു 8.5 മാസമൊക്കെ ആയപ്പോഴത്തേക്കും കൗണ്ടൊക്കെ നല്ലോണം നോർമലാവാൻ തുടങ്ങി. ഒരു 9 മാസമൊക്കെ ആയപ്പോൾ എനിക്ക് എല്ലാ സിംപ്റ്റംസും വന്നു.
നോർമൽ ഡെലിവറി ഒക്കെ ആവേണ്ടതായിരുന്നു, പക്ഷെ എൻ്റെ ഒരു കണ്ടീഷൻ അനുസരിച്ച് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയി, അത് സിസേറിയൻ ചെയ്യേണ്ടി വന്നു. അനസ്തേഷ്യ വെച്ചതിന് ശേഷം ഓപ്പറേഷൻ തിയേറ്ററിൽ അങ്ങനെ കിടക്കുമ്പോൾ നമുക്കൊരു മയക്കം വരും, പക്ഷെ എൻ്റെ മൈൻഡിനെ ഞാൻ മയക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, കാരണം ആദ്യത്തെ ഡെലിവറിയാണ്, ഞാൻ ഇത്രയൊക്കെ സഹിച്ചിട്ട് എൻ്റെ മോള് വരാൻ പോകുമല്ലേ എന്നുള്ളൊരു ഒരു വല്ലാത്തൊരു ആകാംക്ഷ ആയിരുന്നു. ഞാൻ കണ്ണടക്കാണ്ട് കിടന്നു, കണ്ണടക്കാണ്ട് കിടന്ന് സിസേറിയൻ കഴിഞ്ഞ് മോളെ പുറത്തെടുത്തു. ഡോക്ടർ പുറത്ത് തട്ടിയപ്പോൾ എൻ്റെ മോൾ അങ്ങ് കരഞ്ഞു, മോളുടെ മുഖമൊക്കെ ഞാൻ കണ്ടു. വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്. അവിടുന്ന് അങ്ങനെ നേരിട്ട് ഐ സി യുവിൽ പോകുന്നതിന് മുമ്പ് ഹസ്ബൻഡിന് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡും ഞാനും ഒന്ന് മീറ്റ് ചെയ്തു, മോളുടെ കാര്യമൊക്കെ പറഞ്ഞു. പിന്നീട് എന്നെ നേരിട്ട് ഐ സി യുവിൽ മാറ്റി. അങ്ങനെ ഐ സി യുവിൽ ഈ ഒരു ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള ഐ സി യുവിലേക്ക് മാറ്റിയത്. അവിടെ എല്ലാ അമ്മമാർക്കും അവരുടെ മക്കളെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു, കാരണം മക്കളെ ഫീഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് എൻ്റെ മോളെ അങ്ങനെയും കിട്ടുന്നുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് ഫീഡ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത്രയധികം മെഡിസിനൊക്കെ എടുക്കുന്ന കാരണം ഫീഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മോളെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരവസ്ഥയായിരുന്നു, കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ കിട്ടിയിട്ടൊന്നും കാണാൻ പോലും കിട്ടുന്നില്ല എന്നുള്ളൊരു ഒരു മിസ്സിങ് ആയിരുന്നു വല്ലാത്തെ. അങ്ങനെ ഞാൻ അവിടുത്തെ ഡ്യൂട്ടി നേഴ്സിനോട് പറഞ്ഞു, എനിക്ക് എന്തായാലും വേണ്ടിയില്ല, മോളെ ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചു തരാൻ പറയുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നീട് രണ്ടാമത്തെ തവണ ഞാൻ എൻ്റെ മോളെ കണ്ടു. എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തി ഞാൻ എൻ്റെ മോളെ പിടിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് കുറേ സമയം അങ്ങനെ അങ്ങ് കിടന്നു. മോളെ നോക്കി, മോളുടെ കൈ ഇങ്ങനെ പിടിച്ച് ഞാൻ അങ്ങനെ എല്ലാം മറന്ന് ഞാൻ കിടന്നു. എൻ്റെ എല്ലാം ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ അസുഖം, എൻ്റെ വേദന എല്ലാം ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. കുറേ സമയം അങ്ങനെ മോളെ നോക്കി കിടന്നപ്പോൾ മനസ്സിന് എന്തോ ഒരു സന്തോഷം കിട്ടി. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടീനെ കൊണ്ടുപോയി റൂമിലേക്ക് നിൽക്കാൻ്റെ മുമ്പ് കൊണ്ടുപോയി. പിന്നീട് മിസ്സിങ് തന്നെ ആയിരുന്നു, കാരണം പിന്നെ എനിക്ക് കാണാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ കൊണ്ടുവരുന്നുണ്ടായിരുന്നില്ല, കാണാനും പറ്റില്ല. പക്ഷെ അങ്ങനെ എന്തായാലും ആ ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മൾ ഞാൻ എന്നെ റൂമിലേക്ക് മാറ്റി. റൂമിലേക്ക് മാറ്റിയപ്പോഴും എനിക്ക് കുട്ടീനെ കിട്ടുന്നുണ്ടായിരുന്നില്ല, അവരുടെ അടുത്ത് തന്നെ ആയിരുന്നു കുട്ടി. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു മിസ്സിങ്, എനിക്കൊന്ന് അടുത്ത് കിടത്തണം, ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കണം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കതിനൊന്നും പറ്റുന്നില്ല. അങ്ങനെ കാരണം ഞാൻ ഫീഡ് അയക്കുന്നില്ല, അതുകൊണ്ടാണ്. അങ്ങനെ അന്ന് വൈകിട്ട് എനിക്ക് എന്തൊക്കെയോ വിഷമം, അങ്ങനെ എന്തൊക്കെയോ ഈ ഒരു മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് അങ്ങനെയൊക്കെ ആയി എനിക്ക് വല്ലാണ്ട് നെഞ്ചുവേദന എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇക്ക എൻ്റെ ഉമ്മയും കൂടെ വേഗം അവിടെ ഡ്യൂട്ടി നേഴ്സിനോടൊക്കെ പോയി പറഞ്ഞു. ഡ്യൂട്ടി നേഴ്സ് വന്നു, പൾസ് നോക്കിയപ്പോൾ വല്ലാണ്ട് കൂടിയിട്ടുണ്ടായിരുന്നു, ആ അലാം ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു, അത്രയും കൂടുതലായി പൾസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ അനൗൺസ് വന്നു, ഇങ്ങനെ പേഷ്യൻറ്റിന് പൾസ് നല്ലോണം കൂടുതലാണ് എന്നുള്ളത്. അപ്പോൾ തന്നെ കുറേ ഡോക്ടേഴ്സ് നമ്മുടെ റൂമിൽ വന്നു, എല്ലാം ചെക്ക് ചെയ്തു, ഓക്സിജനൊക്കെ വെച്ചു. ഞാൻ കിടന്നിരുന്ന ആ കട്ടിലോടുകൂടെ എന്നെ ആ ഒരു ഹോസ്പിറ്റലിലെ ക്രിട്ടിക്കൽ ഐ സി യു മാറ്റി. ആ ക്രിട്ടിക്കൽ ഐ സി യുവിനകത്ത് തന്നെ ഗ്ലാസ് ഇട്ടുകൊണ്ടുള്ളൊരു പ്രത്യേക ഐ സി യു ഉണ്ട്, അതിനകത്ത് മാറ്റി. അതിൽ പോയതും പിന്നെ കംപ്ലീറ്റ് വയറും കാര്യങ്ങളും, നമ്മുടെ ഫുൾ ഒരു ചെറിയ ഡോസ് കീമോ തന്നു, ഫുൾ ഇഞ്ചെക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയി. ഞാനങ്ങ് പോയി കിടന്നതും നമ്മുടെ എൻ്റെ നേരെ ഓപ്പോസിറ്റിലുള്ള ഒരാളെ മരിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഞാൻ കരുതി ഇനിയിപ്പോൾ അടുത്തത് ഞാനായിരിക്കുമോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചു. യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി അവർ ഡയപ്പറൊക്കെ ഇട്ടു. അങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷനിൽ ഞാൻ കിടന്നു. പിറ്റേ ദിവസം 5 മണിക്ക് ഒരാൾക്ക് ഐ സി യുവിൽ കയറിയിട്ട് കാണാൻ പറ്റും. അപ്പം ഇക്ക ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു എന്നെ കാണാൻ വേണ്ടിയിട്ട് പുറത്ത്, റൂമിന് പുറത്ത്. ഇക്ക വരും, ഞാൻ എന്തോ അല്ലാത്ത സിറ്റുവേഷനൊക്കെ ആയിരുന്നു. ഇനി എനിക്ക് നല്ലപോലെ ആവാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷെ അപ്പോഴും എനിക്ക് മിസ്സിങ് എൻ്റെ മോളായിരുന്നു. അങ്ങനെ 5 ദിവസം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കിടന്നു. 6th ദിവസം ഡിസ്ചാർജ് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് വന്നു. ഇക്കാൻ്റെ വീട്ടിലേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പോഴും എനിക്ക് മിസ്സിങ് എൻ്റെ മോളായിരുന്നു. കാരണം പാല് കൊടുക്കാത്തൊരു കാരണം കൊണ്ട് എനിക്ക് എൻ്റെ മോളെ അങ്ങ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരമ്മക്ക്, ഒരു സാധാരണ പ്രസവിച്ച ഒരമ്മക്ക് കിട്ടുന്ന പോലെ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. കിടക്കുന്നതൊക്കെ എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കൂടെ ആയിരുന്നു. അങ്ങനെ
കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എന്റെ സ്റ്റിച്ച് ഒന്ന് ഇൻഫെക്റ്റഡ് ഒക്കെ ആയി, പിന്നീട് ഹോസ്പിറ്റലിൽ പോവാ വരിക, ഒന്ന് പനിച്ചു, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ വന്നു. അപ്പോഴും എനിക്ക് എന്റെ മൈൻഡ് ഫുൾ എന്റെ മോളായിരുന്നു. കാരണം അത്രയും കാലം ഞാൻ എന്റെ വയറിലിട്ട് കൊണ്ടിരുന്നിട്ട് പുറത്ത് വന്നപ്പോ എനിക്കെന്തോ വല്ലാത്ത അനുഭവങ്ങളൊക്കെ ആയി. ഞാൻ ഇടയ്ക്ക് രാത്രിയിൽ ഇങ്ങനെ എന്റെ വയറിങ്ങനെ തപ്പുമായിരുന്നു, മോള് ഇവിടെ തന്നെ ഉണ്ടോ എന്നൊക്കെ വേണ്ടിട്ട്. കാരണം എന്റെ അടുത്ത് കിടക്കുന്നില്ലല്ലോ, അപ്പം ഇവിടെ വയറിനകത്തുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ ഒക്കെ എൻ്റെ അടുത്തുണ്ടാവും. രാവിലെ കുട്ടി എൻ്റെ അടുത്ത് കിടക്കുമ്പോൾ എൻ്റെ സൈഡിൽ, ഇപ്പോൾ 14 ദിവസം പ്രായമായ മോളാണ്, എൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ വന്ന് ഇങ്ങനെ ചരിഞ്ഞ് കിടന്ന് എൻ്റെ മാറിലൊക്കെ ഇങ്ങനെ പിടിച്ച്, ഞാനിട്ട് മാക്സിയുടെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ച് എന്തൊക്കെയോ എൻ്റെ കണ്ണിൽ നോക്കി പറയുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല എന്താ എൻ്റെ മോള് പറഞ്ഞത് എന്ന്. അപ്പോൾ അതെൻ്റെ മനസ്സിൽ വല്ലാണ്ട് തട്ടി. അന്ന് രാത്രിയിൽ എനിക്ക് എന്നോട് പറഞ്ഞു, എന്ത് വന്നാലും വേണ്ടിയില്ല, ഇന്ന് മോള് എൻ്റെ അടുത്ത് കിടത്തണം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ വല്ലാണ്ട് കരയാൻ തുടങ്ങി. ഓവറായിട്ട് കരയാൻ തുടങ്ങി. സോറി ട്ടോ, എനിക്ക് ഇഷ്ടമല്ല ഞാൻ ആരുടെ മുന്നിൽ കരയുന്നത്. ഓക്കെ, അങ്ങനെ കരഞ്ഞു. അങ്ങനെയൊക്കെ കുട്ടീനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തി. കിടത്തുമ്പോൾ തന്നെ വായനൊക്കെ ഇങ്ങനെ പതപോലൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്ന് കിടന്ന് ഉറങ്ങി. പിന്നീട് പാല് കലക്കിട്ട കൊടുക്കുക, അതൊക്കെ കൊടുത്തു. അതൊക്കെ കൊടുക്കുമ്പോഴും ആള് കുടിക്കുന്നുണ്ടായിരുന്നില്ല. ഇങ്ങ് വായ ഇങ്ങനെ അമർത്തി കടിച്ചിട്ട് നമുക്ക് പാല് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ, നമ്മൾ ഡ്രോപ്സ് ആയിട്ട് കൊടുക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതിലെ കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വായ നല്ലോണം കടിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആളുടെ വയറൊക്കെ ഇങ്ങനെ വീർത്തിട്ടുണ്ടായിരുന്നു, യൂറിൻ ഒന്നും പോകുന്നുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ആയപ്പോൾ നമ്മൾ നേരെ വേഗം കോഴിക്കോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് അവർ നേരെ ഐ സി യുവിൽ മാറ്റി മോളെ. അങ്ങനെ ഐ സി യുവിൽ മാറ്റി. ഐ സി യുവിൽ നമുക്ക് അമ്മമാർക്ക് മാത്രം കുഞ്ഞിനെ പോയി കാണാൻ പറ്റും. അങ്ങനെ പോയി കാണുമ്പോൾ എല്ലാ ദിവസവും കുഴപ്പമില്ല, ഓക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ കയറിയപ്പം ഞാൻ മോളെ എന്ന് വിളിച്ചപ്പം ഞാൻ പൊന്നു എന്നൊക്കെ വിളിക്കുക. അങ്ങനെ പൊന്നു വയറിലുള്ള സമയത്ത് ഞാൻ അങ്ങനെ വിളിക്കുമായിരുന്നു മോളെ. അങ്ങനെ വിളിച്ചപ്പം അലാറം ഇങ്ങനെ അടിക്കാൻ തുടങ്ങിയപ്പോൾ കുട്ടിയുടെ പൾസ് കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. അപ്പം ഞാനിങ്ങനെ ഒന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ ഡ്യൂട്ടിയിലുള്ള ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു, ടെൻഷൻ ആവേണ്ട, അത് നിങ്ങളുടെ സൗണ്ട് കുട്ടിക്ക് മനസ്സിലായിട്ടാണ്, ഒരു റിയാക്ഷനാണ്, ടെൻഷൻ ആവാനൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സമാധാനമായി. അപ്പോൾ ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ എന്ന് കരുതി ഞാൻ അന്ന് റൂമിൽ വന്ന് കുറേ ആശ്വസ്തം ഇരുന്നു. പക്ഷെ അന്ന് രാത്രി വീണ്ടും ഒരു കോള് വന്നു. ആ കോള് കുട്ടി കോമയിലായിട്ടുണ്ട്, അതുകൊണ്ട് വെന്റിലേറ്ററിൽ മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു. കുട്ടീനെ വേഗം വെന്റിലേറ്ററിൽ മാറ്റി. പിന്നീട് കുറച്ച് ദിവസം അങ്ങനെ കിടന്നു. ആൾക്കൊരു മാറ്റം വരുന്നില്ല എന്നൊക്കെ ആയപ്പോൾ വേറെ കുറച്ച് ആൾക്കാരൊക്കെ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് മൊബൈൽ ഐ സി യുവിൽ കുട്ടീനെ മാറ്റി. അവിടുന്നും പ്രത്യേകിച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുട്ടിക്ക് പ്ലാസ്മ കയറ്റുന്നു, അങ്ങനെ പലതും ചെയ്യുന്നു, കുട്ടിക്കൊരു മാറ്റവും വന്നില്ല. ഈയൊരു ലുക്കീമിയ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ലായിരുന്നു കേട്ടോ, ബ്രെയിനില് ക്ലോട്ട്സ് വന്നതാണ്, അപസ്മാരം വന്നിട്ട്. അപ്പോ പലതും ചെയ്യുന്നുണ്ട്, ഒന്നും റിയാക്ട് ആവുന്നുണ്ടായിരുന്നില്ല, ഒന്നും നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഡോക്ടർ എന്നെ വിളിച്ചു, എന്നെ ഹസ്ബൻഡിനെ കൂടെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ ആ ഡോക്ടറുടെ കുട്ടീനെ നോക്കുന്ന ഡോക്ടറുടെ റൂമിൽ പോയപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിന്നോട് എന്തോ ഓപ്പൺ ആയിട്ട് പറയാന്ന് നിന്റെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ ആദ്യം കാണിച്ചിരുന്ന ഒരു ഡോക്ടറും ഈ ഡോക്ടറും തമ്മിൽ കണക്ഷൻ ഉണ്ട്, അതുകൊണ്ട് പറയാണ്, ഇനിയിപ്പോ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, 99% നമുക്കൊരു ചാൻസും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരങ്ങൾ വരാൻ തുടങ്ങി. പിന്നെ എല്ലാവരും പറഞ്ഞു, ഇപ്പോൾ ജീവൻ ഇല്ലാതെ കിടക്കുകയാണ്, വെറും ഒരു വെന്റിലേറ്ററിൽ അങ്ങനെ കിടക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ എല്ലാവരും പറയാൻ തുടങ്ങിയപ്പോൾ ഞാനും ഇക്കെ മനസ്സില്ല മനസ്സോടെ അങ്ങ് സമ്മതിച്ചു. ഇനിയിപ്പോൾ എന്തായാലും വെന്റിലേറ്റർ ഊരാ, മോളെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കാം, വേദന ഇല്ലാത്ത ലോകത്തേക്ക് മോള് പോയിക്കോട്ടെ എന്ന് കരുതി മനസ്സില്ല മനസ്സോടെ വെന്റിലേറ്റർ ഊരി. വെന്റിലേറ്റർ ഊരി മോള് പോയി എന്നൊക്കെ പറഞ്ഞു. പുറപ്പിലൊക്കെ ആരൊക്കെ കൊണ്ടുവരുന്നുണ്ട്, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, ചുറ്റും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, ഒന്നും എനിക്ക് കാണാനോ ഒന്നും എനിക്ക് കേൾക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. നേരെ എൻ്റെ വീട്ടിൽ വന്നു. മോളെ കൊട്ടൻ്റെ കിടത്തിയപ്പോൾ ആദ്യം ഞാനൊന്ന് വെച്ചു കൊടുത്തു, പിന്നീട് കുളിപ്പിച്ചു. ആളെ സ്വർഗത്തിലേക്കാണ് കൊണ്ടുവന്നത്, പക്ഷെ നമ്മുടെ ഒരു ഭാഗം മുറിച്ച് കൊണ്ടുപോയിരുന്നു. അങ്ങനെ ഇക്കാൻ്റെ കയ്യിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു.
പൊതിഞ്ഞുകൊണ്ട് അത് ഞാൻ ആ ഒരു ജനവാലിലൂടെ അങ്ങനെ നോക്കി അങ്ങനെ മോൾ പോയി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇക്കൻ ഗൾഫിൽ തിരിച്ചു പോയി. അതിനുശേഷം പിന്നീട് ഞാൻ വല്ലാണ്ട് ഡിപ്രഷനിലേക്ക് മാറി. ഈ ഒരു അസുഖം അറിഞ്ഞ സമയത്തും അതുപോലെ ആ ഒരു പ്രഗ്നന്റ് ആയിരുന്ന സമയത്തൊക്കെ എൻ്റെ ശരീരം നന്നായി തളർന്നിട്ടുണ്ടായിരുന്നു, എന്നാലും എൻ്റെ മനസ്സ് തളർന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇക്കെ പോയതിനു ശേഷം പിന്നീട് എൻ്റെ മനസ്സും തളർന്നു, എൻ്റെ ശരീരം തളർന്നു, എല്ലാം കൂടെ വല്ലാത്തൊരു അവസ്ഥയിലേക്കായി. അങ്ങനെ പിന്നീട് ഞാൻ യൂറിൻ പാസ് ചെയ്യുന്നതും എല്ലാം ബ്ലഡ് ആവാൻ തുടങ്ങി. അങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷനായി. ഞാൻ മെലിഞ്ഞ് വല്ലാണ്ട് മെലിഞ്ഞ് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് എൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഈ ഒരു അസുഖമൊക്കെ വന്നിട്ടുള്ളവരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അത്രയും എക്സ്പെൻസീവ് ആണ്. അങ്ങനെ ഇക്കാക്ക് കല്യാണം കഴിഞ്ഞ ഒരു കടം ബാധ്യതകൾ തന്നെ ഇക്കാക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാൻ്റെ അടുത്ത് അധികം പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇക്ക കടം വാങ്ങിയിട്ടും അങ്ങനെയൊക്കെ ആദ്യമൊക്കെ ഒന്ന് നോക്കി. പിന്നീട് നടക്കാണ്ടായപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള, എനിക്ക് കല്യാണം കഴിക്കുമ്പോൾ തന്നിട്ടുള്ള, എൻ്റെ ഇപ്പോൾ തന്നിട്ടുള്ള സ്വർണത്തിൽ നിന്ന് പകുതിയൊക്കെ എടുത്ത് വിറ്റു. ആ ഒരു കാശിൻ്റെയൊക്കെ അങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ നടന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ടും കുറച്ച് പൈസ ബാക്കി ഉണ്ടായിരുന്നു. അതിൽ നിന്നായിരുന്നു പിന്നീട് എൻ്റെ മെഡിസിൻ ഒക്കെ വാങ്ങുന്നുണ്ടായിരുന്നത്. അപ്പോഴും മെഡിസിൻ വാങ്ങുമ്പോൾ ഈ ഒരു പൈസക്കായിരുന്നു വാല്യൂ ഉണ്ടായിരുന്നത്. ഇത്രയും പൈസ ചിലവാകുന്നുണ്ട്, ഈ മരുന്നൊന്നും നിന്ന് കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ സംസാരം വരുമ്പോൾ, ഒരു ദിവസം ഞാൻ എൻ്റെ മരുന്ന് പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം മരുന്ന് പിടിച്ച് ഞാൻ ഇങ്ങനെ കരഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മനസ്സിൽ, എന്തായാലും ഈ മരുന്ന് എനിക്ക് ലൈഫ് ലോങ് വേണം, അതുകൊണ്ട് ഇതെനിക്ക് സ്വന്തമായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു രീതിയിൽ എനിക്ക് ആവണം എന്ന് ഞാൻ അന്ന് ആ ഒരു മരുന്ന് പിടിച്ച് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ സമയങ്ങൾ ഇങ്ങനെ കടന്നുപോയി. അതുപോലെ വേറൊരു കാര്യം, എൻ്റെ മോളെ ഞാൻ പ്രസവിക്കുന്ന സമയത്ത് ചില ഡെലിവറിയൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഞാനൊരു പരിപാടിക്ക് ഒരു വീട്ടിൽ കൂടിയപ്പം ഏകദേശം എൻ്റെ മോളുടെ പ്രായമാണെന്ന് തോന്നുന്നു അവർക്ക്, ഏകദേശം ഒരാഴ്ച അങ്ങനെ എങ്ങാനും വ്യത്യാസമുള്ളൂ. അങ്ങനെ ഈ ഉമ്മയും മോളും കൂടെ ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുട്ടീനെ, ഒരു കുട്ടികളോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ ആ ഒരു കുട്ടീനെ ഒന്ന് പോയി ആ മോളെ നല്ലതെന്ന് ചോദിച്ചുകൊണ്ടൊന്ന് പിടിക്കാൻ പോയപ്പോൾ അവർ വേഗം അങ്ങ് പോയി. ജസ്റ്റ് ഒരു മറുപടി പോലും പറയാണ്ട് ആ കുട്ടീനെ അങ്ങ് തടുത്ത്, കുട്ടീനെ അങ്ങ് മറച്ച് പിടിച്ച് അവരങ്ങ് പോയി. അതെൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. കാരണം എന്ത് അവരങ്ങനെ പോയത് എന്ന് ഞാൻ ഓർത്തു. ഞാൻ എന്ത് ചെയ്ത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവരങ്ങനെ പോയതെന്ന് ഞാൻ ഓർത്തു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ കുട്ടികൾ മരിച്ച അമ്മമാര് ഈ മക്കളെ പോയി തൊട്ടിട്ടുണ്ടെങ്കിൽ എന്തോ പ്രശ്നം, ആ മക്കളെ നോക്കിയിട്ടുണ്ടെങ്കിൽ, ആ മക്കളെ കണ്ട് എന്തെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ ആ അവർക്ക് ഈ കുട്ടിക്ക് എന്തോ സംഭവിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഇന്ന് വരെ ഞാൻ ചെറിയ മക്കളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി നോക്കാറില്ല, ഞാൻ പോയി തൊട്ട് നോക്കാറില്ല, എനിക്ക് ഇങ്ങനെ ഇൻസൾട്ട് ആവാൻ വയ്യാത്തതുകൊണ്ട്. അങ്ങനെ സമയങ്ങളൊക്കെ അങ്ങനെ കടന്നുപോയി. ഞാൻ മെൻ്റലി അതുപോലെ ഫിസിക്കലിയൊക്കെ ഞാൻ വല്ലാണ്ട് തളരാൻ തുടങ്ങി. ഞാൻ യൂറിൻ പാസ് ചെയ്യുന്നതും എല്ലാം ബ്ലഡ് ആവാൻ തുടങ്ങി, വല്ലാണ്ട് തളർന്നു. അങ്ങനെ ഡോക്ടറിനൊക്കെ കാണിച്ചു, കുറേ മെഡിസിനും കാര്യങ്ങളൊക്കെ ആയി. ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചു വന്നു. ആ ഒരു സമയത്തൊക്കെ ഞാൻ നല്ലോണം ഡിപ്രഷനിലാണ്. വീട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഡിപ്രഷനെ ഡോക്ടർ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഉപ്പയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു, വേണ്ട, ഡോക്ടറൊന്നും കാണിക്കണ്ട, ഇത് എനിക്ക് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ. അങ്ങനെ പിന്നീട് ഡിപ്രഷനൊക്കെ ഞാൻ മെല്ലെ മാറി, ഞാൻ മെല്ലെ മെല്ലെ ഡിപ്രഷനൊക്കെ മാറാൻ തുടങ്ങി. എൻ്റെ അടുത്ത് ഞാൻ MLT സർട്ടിഫിക്കറ്റ്, അതുപോലെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും വിസിറ്റിങ്ങിനല്ലേ നമ്മൾ പോകുന്നത് എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എങ്ങനെയും ഇക്കാൻ്റെ അടുത്ത് നിൽക്കണം എന്നുള്ളത്. അങ്ങനെ ഇരിക്കുകയാണ്, ഞാനൊരു പെരുന്നാളിൻ്റെ സമയത്താണ് അവിടെ പോയത്. അങ്ങനെ ഇതിന് ഒരു സലൂണിലേക്ക് മൈലാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്കാൻ്റെ ഫ്രണ്ട് വഴി ഒരു ഓഫർ ഇട്ട് ഞാൻ പോയി. അപ്പോൾ അവരായിട്ട് സംസാരിച്ച്, കുറേയൊക്കെ സംസാരിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ അവർ സലൂണിൻ്റെ മാനേജർ എന്നെ ആക്കി. പിന്നെ മന്ദുപ്പ് എന്ന് പറയും, അതായത് ആ സലൂണിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക, സ്റ്റാഫ്സിനെ എടുക്കുക, സ്റ്റാഫ്സിൻ്റെ വിസ ക്യാൻസൽ ആക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ പോകുന്നതിനിടയിൽ ഇക്കാക്ക് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ വന്നു. അതുകൊണ്ട് ഇനി അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയിലായി. ഒരു ഒന്നര വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ
അപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വരണം എന്നുള്ളൊരു സിറ്റുവേഷൻ ആയി. കാരണം എൻ്റെ ട്രീറ്റ്മെന്റും പോകണം, അവിടുത്തെ എക്സ്പെൻസും പോകണം, ഞങ്ങൾക്ക് രണ്ടാക്കും കൂടെ നോക്കിയിട്ടും അതൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് ഇനി കൂടുതൽ നിൽക്കേണ്ട എന്ന് തീരുമാനിച്ച് നാട്ടിലേക്ക് വരാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ വിസ ക്യാൻസൽ ആക്കിയിട്ടില്ല, വിസ ക്യാൻസൽ ആക്കാണ്ട് തന്നെ ഇനി തിരിച്ചു പോകുന്നില്ല എന്നുള്ളൊരു രീതിയിൽ വരാൻ വേണ്ടി തീരുമാനിച്ചു. ആ ഒരു വരുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ക്യാൻസർ സൊസൈറ്റീസ്, അങ്ങനെ സപ്പോർട്ടിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. രണ്ട് സൊസൈറ്റിയിലേക്ക് ഞാൻ മെയിൽ അയച്ചിട്ടു എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവിടുന്ന് റിപ്ലൈ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വേഗം തന്നെ നാട്ടിൽ തിരിച്ചു പോന്നു, കാരണം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോന്നു. തിരിച്ചെത്തി, നാട്ടിൽ തിരിച്ചെത്തി, ഒരു മാസമൊക്കെ അങ്ങനെ അങ്ങ് കഴിഞ്ഞു. എൻ്റെ മൈൻഡ് ഫുൾ എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് യു എയിലേക്ക് തന്നെ പോകണം, കണ്ട അടുത്തേക്ക് തന്നെ പോകണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു പെരുന്നാൾ വരുന്നത്. ഞാൻ ഒരു പെരുന്നാളിൻ്റെ ടൈമിൽ തന്നെയാണ് നാട്ടിലേക്കും തിരിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ സലോണിൻ്റെ ഓണർ വീണ്ടും എന്നെ വിളിച്ചു, നീ ഒന്ന് വായോ, സലോണിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം, അപ്പോൾ എനിക്ക് ടൈമില്ല, അതുകൊണ്ടൊന്ന് വായോ, അപ്പോൾ എന്തായാലും നമുക്ക് വിസ ക്യാൻസൽ ആക്കാം, ഞാൻ നിനക്ക് ഒരു മാസത്തെ അക്കോമഡേഷനൊക്കെ തരാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച്. അങ്ങനെ ആ ഒരു മാസം എന്ന് കരുതി അവർ ടിക്കറ്റും എല്ലാം അയച്ചെന്ന് നമ്മൾ പോയി. അവരുടെ വക തന്നെ റൂമും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഒക്കെ ഞാനും കൂടെ ഒരുമിച്ച് നിന്ന് ആ ഒരു സമയത്ത് എനിക്ക് എൻ്റെ മൈൻഡിൽ ഫുൾ ഇനിയിപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ പോവേണ്ട, എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം എന്നായി. എങ്ങനെയാലും വിസയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണമൊക്കെ, എൻ്റെ ഓണറിനെ കൊണ്ട് ഫാമിലീസൊക്കെ എടുപ്പിക്കണം, അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡായി. പക്ഷേ ഒന്നും ഇങ്ങോട്ട് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഏകദേശമൊക്കെ വിസ ക്യാൻസൽ ആക്കാനുള്ളൊരു ടൈമായപ്പോൾ ഞാനൊരു ദിവസം ഉച്ചയ്ക്ക് ഇങ്ങനെ ടെൻഷൻ അടിച്ച് കിടക്കുകയാണ്, റൂമിലെല്ലാം ലൈറ്റൊക്കെ ഓഫാക്കി ഫുൾ കർട്ടനൊക്കെ ഇട്ട് ഇരുട്ട് ഉള്ള റൂമിലിങ്ങനെ കിടക്കുകയാണ്, മൂഡ് ഓഫ് ആയി കിടക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ ഫോണിലേക്ക് ഒരു ഫോൺ വരുന്നത്, ആ ഒരു വേറെ അറിയാത്തൊരു നമ്പറായിരുന്നു, ഞാൻ സേവ് ചെയ്യാത്തൊരു നമ്പറായിരുന്നു. ഞാൻ കോൾ എടുത്ത് നോക്കിയപ്പോൾ ഒരു ഏട്ടനാണ് വിളിക്കുന്നത്. ആ ഒരു ഏട്ടൻ്റെ കോളായിരുന്നു എൻ്റെ ലൈഫിലേക്ക് കുറെ കുറെ കാര്യങ്ങൾ വരാനുള്ളൊരു കോളായിരുന്നു അത്. ഞാൻ കോൾ എടുത്തു, ഏട്ടനായിട്ട് കുറെ സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ അന്ന് മെയിൽ അയച്ചിട്ട ഒരു ക്യാൻസർ സൊസൈറ്റിയിൽ നിന്നാണ് വിളിക്കുന്നത്, അവിടെ പുതിയതായിട്ടൊരു മലയാളി സ്റ്റാഫ് വന്നപ്പോൾ ഇങ്ങനെ ഒരു മലയാളിയുടെ മെയിൽ കണ്ടപ്പോൾ വിളിച്ചതാണ്, അപ്പോൾ നമുക്ക് സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട് അവരെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നു. എനിക്കപ്പോൾ തന്നെ ഒരു ഹോസ്പിറ്റലൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ, അതൊക്കെ ചെയ്തു. വേഗം തന്നെ എനിക്ക് അവിടെ ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിയാക്കി തന്നു. അതുപോലെ വേറെയും കുറേ സൊസൈറ്റിയും പരിചയപ്പെടുത്തി തന്നു, കുറേ ചാരിറ്റീസുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരുമായിട്ടും കോണ്ടാക്ട് ചെയ്തു. എനിക്ക് എൻ്റെ ട്രീറ്റ്മെൻറ്റ് വെറുതെ കിട്ടാൻ തുടങ്ങി, എനിക്ക് വേണ്ട മെഡിസിൻ വെറുതെ കിട്ടാൻ തുടങ്ങി. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും എൻ്റെ മെഡിസിൻ വാങ്ങിക്കണം എന്നുള്ളത്, എനിക്ക് സ്വന്തമായിട്ടും വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, എനിക്ക് വെറുതെ ഈ മരുന്നൊക്കെ കിട്ടാൻ തുടങ്ങി. വല്ലാത്തൊരു ഭാഗ്യം എനിക്ക് അനുഭവപ്പെട്ടു. അതിനുശേഷം വേഗം തന്നെ ഇക്കാക്ക് ഫാമിലി വിസ കിട്ടി, അതുപോലെ ഇക്കാക്ക് ഷെയറിംഗിൽ ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങാൻ പറ്റി. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ പോയി. ആ വിസ ക്യാൻസലാക്കി ഫാമിലീസൊക്കെ ആയി, ഞാൻ ഫ്രീലാൻസായി മൈലാൻസ് ഇടാൻ തുടങ്ങി, ഞാൻ സ്വന്തമായിട്ട് പൈസ ഒക്കെ സമ്പാദിക്കാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ വല്ലാത്തൊരു അനുഭവമായിരുന്നു, കാരണം നമ്മൾ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ മറ്റുള്ളവർക്കും കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് എൻഡോമെട്രോസിസിൻ്റെ ഇഷ്യൂ വരുന്നത്, അതൊന്ന് സെർജറി കഴിഞ്ഞ് ഒഴിവാക്കേണ്ടി വന്നു. ഈ ഒരു സ്കെയർ എൻഡോമെട്രോസിസ് ഒരു സിസേറിയൻ കഴിഞ്ഞ സ്കെയറിൽ, അത് കഴിഞ്ഞിട്ടാണ് വേറൊരു ദുരന്തം വരുന്നത്. എൻ്റെ ഗോൾഡ് ബ്ലാഡറിൽ സ്റ്റോൺ ഉണ്ട്, അതുകൊണ്ട് കുറേ ഛർദി അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വന്നുകൊണ്ട് പിത്തസഞ്ചി ഒഴിവാക്കണം എന്നുള്ളൊരു രീതിയിലായി. യുവയിൽ വെച്ച് തന്നെ ആ ഒരു പിത്തസഞ്ചി ഒഴിവാക്കി. അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇനിയിപ്പോൾ പഴയ പോലെ അങ്ങ് ഇരുന്ന് മൈലാഞ്ച് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, വേദന എടുക്കുന്നുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ പഴയ പോലെ ഈ ഒരു മൈലാഞ്ച് ഇട്ടുകൊണ്ട് എനിക്ക് സമ്പാദിക്കാൻ പറ്റില്ല, അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണം. കാരണം ഇക്ക ഒരാൾ അതനുസരിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ എക്സ്പെൻസ് ഒന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. റൂം റെന്റ്, കറണ്ട് ബില്ല്, അങ്ങനത്തെ കുറേ എക്സ്പെൻസ് ഉണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിലും രണ്ടു പേർക്കും കൂടെ ജോലി ഉണ്ടെങ്കിലേ നമുക്ക് അങ്ങ് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ വേറൊരു മാർഗം കണ്ടെത്തണമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നത് യൂട്യൂബ് തുടങ്ങുക എന്നുള്ളൊരു കാര്യം. അങ്ങനെ ഞാൻ യൂട്യൂബ് തുടങ്ങി. എനിക്ക് യൂട്യൂബിൽ അത്യാവശ്യം തിരക്കേടില്ലാണ്ട് സബ്സ്ക്രൈബ്സ് ഒക്കെ ആവാൻ തുടങ്ങി. വ്യൂസ്
വ്യൂസ് ഒക്കെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ ഇൻകം എനിക്ക് മാസം കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വീണ്ടും ഹാപ്പിയായി. കാരണം എനിക്ക് ഒന്നല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളൊരു രീതിയിൽ ഞാൻ മനസ്സിലാക്കി. എന്നാലും ഇതിൻ്റെ കൂടെ തന്നെ മൈലേജ് ഞാൻ കൊണ്ടുപോയി. കുറച്ച് അറബി പിള്ളേരൊക്കെ അറബി സംസാരിക്കാൻ അറിയില്ല, അങ്ങനെ അറബികളായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുകൊണ്ട് അങ്ങനെ കുറച്ച് അറബി പിള്ളേർക്കൊക്കെ ട്യൂഷൻ എടുത്തു ഞാൻ പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് സ്വന്തമായിട്ട് അധ്വാനിക്കാൻ പറ്റി. ഇക്കാൻ്റെ കൂടെ തന്നെ എനിക്കും സ്വന്തമായി അധ്വാനിച്ച് ക്യാഷൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, മുമ്പത്തെ എന്നെ ഇപ്പോഴത്തെ എന്നെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു അവസരം നമ്മളെ തേടി വരില്ല. അതായത് ഇന്നാ നിനക്ക് ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് ഒരു അവസരം വരുന്നില്ല. അത് നമ്മൾ കണ്ടെത്തണം. നമുക്കുള്ള ആ ഒരു അവസരം, നമുക്ക് വേണ്ട കാര്യം അതെന്താണെന്നുള്ളത് നമ്മൾ നേടിയെടുക്കണം. അല്ലാണ്ട് അതെനിക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ ഒരിക്കലും അത് കിട്ടാൻ പോണില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കണം. അതുപോലെ വേറൊരു കാര്യം, ഒരിക്കലും ഒരു അസുഖമാണെന്നുണ്ടെങ്കിലും ഒരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും ഒരാളുടെ വേർപാടാണെന്നുണ്ടെങ്കിലും അതോർത്ത് എന്നും നമ്മൾക്ക് അങ്ങനെ വിഷമിച്ചിരിക്കാൻ പറ്റില്ല. കാരണം ആ ഒരു കാര്യം ഇനി ഒരിക്കലും അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതോർത്ത് നമ്മൾ വെറുതെ സമയം കളഞ്ഞിട്ടോ കരഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. നമ്മൾ ഇനി മുമ്പോട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നോർത്ത് അതിനു വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുക. അതുപോലെ ഒരു കമ്പയറിങ് ചെയ്യാതിരിക്കുക. അതായത് ഇപ്പോൾ വേറൊരാൾക്ക് എന്തൊക്കെയോ ഉണ്ട്, എനിക്കതൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ കമ്പയർ ചെയ്യാതിരിക്കുക. അങ്ങനെ കാരണം നമ്മൾ നമ്മളെ തന്നെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യത്തിലേക്ക് ഒരു തടസ്സമായിട്ടാണ് ഇത് നിൽക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണോ വേണ്ടത് അതിനു വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ നമ്മുടെ കഴിവ് നമ്മൾ കണ്ടെത്തുക. എന്ത് കഴിവാണ് നമുക്കുള്ളത്, ആ കഴിവ് വെച്ച് നമുക്ക് എന്തൊക്കെ നേടാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ഉറപ്പുണ്ട് ആ ഒരു ലക്ഷ്യത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആ ലക്ഷ്യത്തിന് തടസ്സം നിൽക്കുന്നവരെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. അതായത് നിന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ല, നീ അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വിശ്വാസമുണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ട് എപ്പോഴും നല്ല രീതിയിൽ ചിന്തിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. ഒരസുഖം വന്നാലും എന്ത് വന്നാലും നമ്മുടെ മനസ്സിനെ നമ്മൾ തളർത്താണ്ടിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. Tell us what you think about this video and don't forget to like, share and subscribe.